ഇരിക്കുന്ന വയ്യടി ഞാൻ കുറേ എന്ന് പറഞ്ഞാൽ കുറേ കരഞ്ഞ് ഒരു ഒന്നര മാസം ഡിപ്രഷനായിരുന്നു, റിലേഷനായിട്ട് ഡിപ്രഷനായിരുന്നു ഒന്നര മാസം. കുറേ അനുഭവിച്ചു, സീരിയസ് ആയിട്ട് കുറേ അനുഭവിച്ചു. ഈ ഞാൻ അവളോട് ഇരിക്കുമ്പോൾ രാത്രി പഴയ കാര്യം മൂന്നരക്ക് വിളിക്കും, അവളെ അത് ഫ്രണ്ട് എന്ന് പറയുന്നത് മൂന്നരക്ക് വിളിക്കും. ഇതൊക്കെ എനിക്ക് എനിക്ക് ഇനി വയ്യടി, സീരിയസായിട്ട് വയ്യ. ഇനി അറിഞ്ഞിട്ട് എന്ത് കാണിക്കാനാണ്? ഞാൻ ഡിപ്രഷനായ സമയത്ത് അവള് ഷൂട്ട് വീഡിയോ അവള് കട്ടാവൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ അവളെ ഹനിയെ വിളിക്കുകയാണ്, അവള് കഴിച്ച അവള് പോയിട്ട് വന്ന എന്തോന്നു അവളപ്പോൾ കട്ടാവൊക്കെ കട്ടായി. ഞാൻ പിന്നെ എന്തിനു വൈകുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ ചിന്തിച്ചു. ഇനി ഞാൻ തന്നെ വാക്കിയാക്കി എനിക്ക് ഇപ്പം അവളെ വീട് മാത്രമേ അറിയാമെന്ന് എനിക്ക് തോന്നണം. എടി എൻ്റെ വീട്ടിൽ എന്നിട്ട് ഞാൻ കുട്ടി കറത്തി കേട്ടാ അങ്ങനെ ഞാൻ കമ്പി എൻ്റെ കൂട്ടുകാരന്മാര് എന്നെ അറിയാന്നുള്ള കുട്ടികൾ പറയുന്നത് വെച്ചാൽ എടാ ഇപ്പം ഞാൻ ഒന്ന് ഓക്കെ ആയിട്ട് പറഞ്ഞു. മീൻസ് എനിക്ക് വയ്യല്ല അറിയാൻ തന്നെ. ആദിത്യ എന്ന കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? യൂട്യൂബിൽ പല രീതിയിൽ പലതരം വീഡിയോസൊക്കെ ഇറങ്ങുന്നുണ്ട്, പക്ഷേ റിയലായിട്ട് എന്താണ് സംഭവിച്ചത്? ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫോൺ ഉപയോഗം തന്നെയാണ് ഈ ആപത്തിലെല്ലാം ആദിത്യയെ കൊണ്ടെത്തിച്ചത്. അവരുടെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റഗ്രാം തന്നെയാണ്. ആ വീഡിയോസിന് വേണ്ടിയിട്ട് പലതരം ചതികളിൽ അവർ പോയി പെടുന്നുണ്ട്. കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത് എന്ന് വെച്ചിട്ട് ആ സ്കൂളിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ പലരും വീഡിയോസ് ചെയ്ത് കണ്ടു. അത് തീർത്തും തെറ്റായ ഒരു ധാരണ തന്നെയാണ്. ആ സ്കൂളിൽ ഒരുപാട് നല്ല കുട്ടികൾ, ഒരുപാട് നല്ല കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് പിന്നെ ആ സ്കൂളിൽ പഠിച്ചു എന്ന് വെച്ചിട്ട് മൊത്തത്തിൽ സ്കൂളിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ വരെ വീഡിയോസ് ചെയ്ത് ഞാൻ കണ്ടു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സ്കൂളിന് പുറത്ത് മാഫിയ സംഘം, മയക്കുമരുന്ന് മാഫിയ സംഘമുണ്ട്. പിന്നെ ഒരു തരം ടാറ്റു ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് അലുകുലത്തെ കുറേ ടീംസ്, ഇതിലൊക്കെ ചെന്ന് ആദിത്യപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ പിന്നെ ഓരോ വെട്ടിൽ വീഴാൻ വേണ്ടിയിട്ട് ഓരോ പിള്ളേർ ഇറങ്ങി തിരിച്ചാൽ നമുക്കൊന്ന് രക്ഷകർത്താക്കൾക്കോ അധ്യാപകർക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സ്വയം വിചാരിക്കണം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകണം, ഒരു ആപത്തിലും ചെന്ന് പെടരുത് എന്നൊക്കെ നമ്മൾ വിചാരിക്കണം. ഇപ്പോൾ കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സിനെ കൂട്ടുമ്പോൾ, കുറേ വ്യൂ കിട്ടുമ്പോൾ അങ്ങ് എന്തോ സംഭവം ആവും എന്നൊക്കെ പറഞ്ഞ് കരുതി ഇറങ്ങുന്ന ഈ പുതിയ തലമുറയോട് നമ്മൾ എന്ത് പറയാനാ? ഒന്നും പറഞ്ഞു കൊടുത്താലും തലയിലേക്ക് കയറാത്ത ഒരു പ്രായം. ആ കുട്ടി ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു, ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടി കുട്ടിക്കുണ്ട്. പിന്നെ ഈ കുട്ടിയുടെ അനാവശ്യ കൂട്ടുകെട്ടുകൾ, ആ ബോയ് ഫ്രണ്ട് പോലും പറയുന്നുണ്ട് രാത്രി 3 മണിയിൽ നിന്നില്ല 4 മണിയിൽ നിന്നില്ല പല പല ആണുങ്ങൾ ചുമ്മാ ഫോണിലേക്ക് വിളിക്കുകയാണ് സംസാരിക്കണം. ഇതൊക്കെ കണ്ട് ആ പയ്യൻ പറഞ്ഞു ഞാൻ കണ്ടു മടുത്തു, പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സ്വഭാവം ഇല്ലെന്നാണ് ആ പയ്യൻ കുറ്റപ്പെടുത്തുന്നത്. ആ പയ്യൻ സത്യസന്ധമായ രീതിയിൽ പോകുന്നതാണെന്ന് വെച്ചാൽ പുള്ളി ആ ബിനോയുടെ ഭാഗത്തു നിന്നും പല തെറ്റുകളുമുണ്ട്. ഇപ്പം മരിച്ച സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് പ്രഗ്നൻ്റ് ആയിരുന്നു എന്നും. അങ്ങനെ പല കാര്യങ്ങളും ഈ മരണത്തോടെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പല റിസോർട്ടുകളിലും ഈ കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നു, വണ്ടിയിൽ വെച്ച് പീഡനം നടന്നിരിക്കുന്നു. ഇങ്ങനെ പല പല തെളിവുകൾ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് 17 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇത്രയും സംഭവങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ്? നമ്മളൊക്കെ ഞെട്ടലോടെയാണ് ഇതൊക്കെ കേൾക്കുന്നത്. നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞു വന്നതാണ്. അപ്പം ഇപ്പോഴത്തെ ന്യൂജൻ മക്കൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തുമാവും, പിന്നെ ഈ ലോകം മൊത്തം എൻ്റെ വിരൽ തുമ്പിൽ അങ്ങ് ആയിപ്പോയി എന്നൊക്കെ ഉള്ള ഒരു ഭാവമാണ് ഇവരൊന്നും. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെ കുറച്ച് ഒരു 100 2% കുട്ടികൾ അത്രയേ പറയാത്തുള്ളൂ, അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും തലയിലേക്ക് കയറത്തില്ല. അപ്പം അവർ അനുഭവിച്ചേ അടങ്ങും എന്നുള്ള രീതിയിൽ പോകുന്നവരെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം ആ പിന്നെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിരുന്നു, ആരോ തൂങ്ങി മരിച്ചതാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ട് മരിച്ചിട്ടില്ലായിരുന്നു. അതായത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും പകുതിയോളം ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ കഴുത്തിന് 2 കശേരികൾ, പ്രധാനമായിട്ടുള്ള കശേരികൾക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അപ്പോൾ കുട്ടി മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ ഓർമ്മയുണ്ടാവത്തില്ല, വല്ലാത്തൊരു കോമ സ്റ്റേജിലേക്ക് പോകും. അതിൻ്റെ കൂടെ കുട്ടി പ്രഗ്നൻറ്റുമാണ്. അപ്പോൾ ഹോസ്പിറ്റലുകാരും വീട്ടുകാരും ഒക്കെ അറിയെ പതിയെ പതിയെ വെന്റിലേറ്ററിൽ വെച്ച് തന്നെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ എന്താ പറയുന്നത് ചികിത്സ കൊടുക്കാതെ അങ്ങ് മരണത്തിലേക്ക് തള്ളി വിടുകയായിരുന്നു എന്നൊക്കെ വീഡിയോയിൽ കാണുകയുണ്ടായി. ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് നമുക്കും അറിയാൻ പറ്റുന്നില്ല. ഞങ്ങളൊക്കെ തൊട്ട് എൻ്റെ ഒരു ഞാൻ താമസിക്കുന്ന വീട്ടിന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കുട്ടിയുടെ വീട്. അപ്പം നമുക്കൊക്കെ ഈ ആളുകൾ പുറത്തും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ മെനഞ്ഞ് മെനഞ്ഞ ആളുകൾ വിടുന്നുണ്ട് അവരുടെ വീഡിയോസിൻ്റെ വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ വളരെ വിഷമത്തോടെ, എൻ്റെ മോളും ആ സ്കൂളിലാണ് പഠിക്കുന്നത്, അപ്പം നമ്മളെല്ലാം വളരെ വിഷമത്തോടെയും പിന്നെ എന്താ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ടീംസ് കുറച്ച് ടീം ഇറങ്ങിയിട്ടില്ല, എങ്ങനെയാണെന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ലേഡീസ് അല്ലെങ്കിൽ ഭർത്താവിനെ പിരിഞ്ഞ് താമസിക്കുന്ന ലേഡീസിനെ ടാർഗറ്റ് ചെയ്ത് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റ വഴിയും റിക്വസ്റ്റ് അയച്ച് ഫ്രണ്ട്ഷിപ്പായി ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരിക്കും, ഭയങ്കര സ്നേഹം കാണിച്ച് ഇവരെ അങ്ങ് ഒരുമാതിരി ആകർഷിച്ച് ഇവരെ വലയിൽ വീഴ്ത്തും. ഫുൾ ടൈം സംസാരിച്ച് ഭയങ്കര കെയറിങ് കൊടുത്ത് ഇവരെ വലയിൽ വീഴ്ത്തും, എന്നിട്ട് ഭയങ്കര സ്നേഹം നടിക്കും. എന്നിട്ട് ഇവരെ ഈ ഒരു ട്രാപ്പിലേക്ക് വീഴ്ത്തും. വീഴ്ത്തിയിട്ട് ഇവരുടെ ആവശ്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഇവർ നൈസായിട്ട് ഭയങ്കര തിരക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അപ്പോഴത്തേക്ക് മറ്റേ ആൾ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടാവും. ഭയങ്കര സ്നേഹം കിട്ടിയിട്ട് ഒരൊറ്റ ഇങ്ങനെ പൊക്കി മുകൾ വരെ കൊണ്ടുപോയി ഒറ്റ ഒരു ഇടിയില്ല, അപ്പോൾ ഉള്ളൊരു ആഘാതമില്ലേ. എന്നിട്ട് ഇവരപ്പം തിരിച്ച് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ ഉള്ള കുറ്റങ്ങൾ മൊത്തവും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മണ്ടയ്ക്കങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇവർ നൈസായിട്ട് അവർ അടുത്ത വ്യക്തിയിലേക്ക് അടുത്ത ഇടം തേടി അവർ പോകും. ഇങ്ങനെ പല രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിയും കണ്ടും ഒക്കെ മുന്നോട്ട് പോയാൽ അവരവർക്ക് കൊള്ളാം. പിന്നെ ആദിത്യയുടെ വീട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരിൽ നിന്നും ഒരു മെൻ്റൽ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ
ഒരുപക്ഷെ ആ കുട്ടി ഇപ്പം ജീവനോടെ ഉണ്ടായിരുന്നേ. അവരിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ആ കുട്ടിക്ക് ഭയങ്കരമായ രീതിയിലുള്ള ടോർച്ചറിങ് കിട്ടി. പിന്നെ തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ശരിക്കും ഒരുപാട് തെറ്റുകൾ ചെയ്തു കുട്ടി, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. എങ്കിലും ഈ ഒരു പ്രായത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്തു കുട്ടി എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞാൻ ഈ ബ്രേക്കപ്പാകുന്നതിന് മുമ്പ് ലാസ്റ്റ് ടൈമിൽ ഞാൻ എനിക്ക് സ്കൂളിൽ പോകുമായിരുന്നു. അപ്പം അങ്ങനെ ചേച്ചി കിടക്കുക, വീട്ടിൽ സംസാരിച്ച് അപ്പം അമ്മയ്ക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിനോയ് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ബിനോയും ബിനോയുടെ അനിയനെയും കൂടെ ആക്രമിക്കുക, കായികപരമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. കാരണം സംസാരിച്ച് അങ്ങനെന്താ ഉണ്ടായി പ്രശ്നമായി. അതിനുശേഷമാണ് മൊത്തത്തിൽ ഇവർ അതും ആ മുമ്പത്തെ അവൻ്റെ അവൻ പാറിനോട് റിലേഷനായപ്പോൾ ഉണ്ടായിരുന്ന റിലേഷൻ എല്ലാം കൂടെ കൊണ്ടാണ് ബ്രേക്കപ്പ് ആയിരുന്നത്.